വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. ദുരിതം തീർക്കുന്ന പാചകവാതക വില വർധനവ് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് കുടുംബിനികൾ. ഗാർഹിക സിലിണ്ടറിന് വീണ്ടും 50 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പാചകവാതകത്തിനും വില കൂടിയിരിക്കുന്നത്. വീട്ടാവശ്യത്തിനായുള്ള LPG സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി കേരളത്തിൽ ഗ്യാസിന്റെ വില 1000 മുകളിലായിരിക്കുകയാണ്. മാർച്ച് 22 ഇതിനു മുമ്പ് ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിരുന്നത്. അന്നും 50 രൂപ വില വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നതാണ് പാചകവാതക വിലയിൽ വീണ്ടും വർധനയ്ക്ക് കാരണമായതെന്നാണ് വിശദീകരണം. എന്നാൽ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഉപജീവനം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റത്തിന്റെ ന്യായീകരണങ്ങളൊന്നും ഇതിന് പരിഹാരമാവുന്നില്ല. ഉയർന്ന ഗ്യാസിന്റെ വില വർധനവിനെ കുറിച്ച് വീട്ടമ്മമാർ CCV യോടായി സംസാരിക്കുന്നു. കഴിഞ്ഞ മാസം 970 രൂപയാണ് ഉണ്ടായത്. ഈ മാസം 1070 രൂപയായി ഗ്യാസിന് വില കൂടി. ഇങ്ങനെ ഓരോ മാസം കൂടിക്കൂടി വരുമ്പോൾ നമുക്കാണ് വീട്ടമ്മമാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. തൊഴിൽ പണി കഴിഞ്ഞ സാധാ തൊഴിൽ കൂലിപ്പണി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ഗ്യാസിന് ഇങ്ങനെ വില കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ പൈസ ഇങ്ങനെ കൂടിയോണ്ട് മാസം മാസം കൂടിയോണ്ടിരിക്കുകയാണ്. സബ്സിഡി ഉണ്ടായിരുന്നാണ്, ഇപ്പൊ അതുമില്ല. അപ്പൊ ഞങ്ങൾക്ക് സബ്സിഡി എങ്ങനെയും കയറണം, അത് കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വില കുറച്ച് തരണം, ഗ്യാസ് കിട്ടണം. ഗ്യാസ് ഇല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കൂലിപ്പണിക്ക് പോകണവരാണ്. അപ്പം ഗ്യാസ് വില കുറച്ച് കിട്ടണം, അതൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇപ്പോൾ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് 1000 രൂപയാണ് വില എത്തിയിരിക്കുന്നത്. ഇന്ധനവില സബ്സിഡിയും ഗവൺമെന്റ് നിർത്തിയിട്ട് 2 വർഷമായി. 2013-14 വർഷത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ് മൂലം സിലിണ്ടറിന് 1241 രൂപ വരെ എത്തിയെങ്കിലും സബ്സിഡി അന്ന് നിലനിന്നിരുന്നതിനാൽ ഉപഭോക്താവിന് ചെലവഴിക്കേണ്ടി വന്നത് 414 രൂപ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷമായി സർക്കാർ സബ്സിഡി നിർത്തിയതുകൊണ്ട് സാധാരണക്കാരന് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് വ്യക്തമാക്കുകയാണ് പഴയന്നൂർ മേഖലയിലെ വനിതകൾ. സാധാരണ കൂലിപ്പണിക്കാരാണ്, പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരേ ദിവസം കൂടുന്തോറാണ് ഒരേ സാധനങ്ങൾക്കും വിലക്കയറ്റം കൂടി കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഈ ഗ്യാസിൻ്റെ വിലവർദ്ധനവാണ്. ഞങ്ങളെ പോലെയുള്ള കൂലിപ്പണിക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇപ്പോൾ ഈ ഗ്യാസിനെ സംബന്ധിച്ചാണ്. വിറക് അടുപ്പിലൂതി ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോകുന്ന കാരണം ഗ്യാസിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഓരോ മാസം ഗ്യാസ് മേടിക്കുന്തോറും വില കൂടി വരികയാണ്. കഴിഞ്ഞ മാസം മേടിച്ച വില അല്ല ഈ മാസം ഇപ്പോൾ 1000 രൂപ. നമുക്ക് കൂലിപ്പണി ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം അതിൻ്റെ പകുതിയാണ് നമുക്ക് വേതനം കിട്ടുന്നത്. അതിൻ്റെ ഇരട്ടിയാണ് ഈ ഗ്യാസിന് ഓരോ മാസം വില കൂടിക്കൊണ്ടിരിക്കുന്നത്. CCV News, പഴയന്നൂർ.